നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുൻ ദൗത്യത്തിൽ വിസ്മരിക്കാനാകാത്ത പേരുകളിൽ ഒന്നാണ് രഞ്ജിത് ഇസ്രായേലിന്റെ പേര്. ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടത്തിൽ രഞ്ജിത് ഇസ്രായേൽ അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിനെത്തിയതും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതും പിന്നീട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതും മലയാളികൾ കണ്ട കാഴ്ചയാണ്. അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ഈ സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് രഞ്ജിത് ഇസ്രായേൽ. താൻ ഏറ്റുവാങ്ങിയ വിമർശനങ്ങളും ആ വിമർശനങ്ങളെ എങ്ങനെ അതിജീവിച്ചു എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അർജുന്റെ കുടുംബത്തിന്റെ ദുഃഖത്തോട് പങ്കുചേരുന്നുവെന്നും രഞ്ജിത് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. രഞ്ജിത് ഇസ്രായേലിന്റെ വാക്കുകളിലേക്ക്. ഞാൻ ശരിക്കും പറഞ്ഞ വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കാൻ ഒരു താല്പര്യമില്ല. കാരണം നിങ്ങൾക്കറിയാം, ഈ സംഭവം നടന്ന ശേഷം 16-ാം തീയതി സംഭവം നടന്നതിനു ശേഷം 5-ാം ദിവസം വൈകുന്നേരമാണ് അവിടെ എത്തുന്നത്. എന്റെ ട്രെയിൻ ടിക്കറ്റ് അന്ന് ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റും എവിഡൻസ് എല്ലാം ഒക്കെ അന്ന് ആ ട്രെയിൻ അങ്കോള സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പില്ലാതെ തന്നെ കർവാർ വരെ എത്താൻ താമസിക്കുന്ന വിചാരിച്ച് ഷെരൂരിനടുത്തുള്ള അങ്കോള തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ 5-ാം ദിവസം എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് ഞാൻ ഇവിടെ പറമ്പില് എന്റെ കയ്യിലേക്ക് ഇവിടുത്തെ പണി കണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയുന്നു കർണാടകയിലെ ഒരാൾ എത്ര ദിവസം നടന്നു എനിക്ക് അറിയത്തില്ല, മുൻപാണ്. അപ്പം എത്ര ദിവസം മുമ്പാണ് ആ സമയത്ത് എനിക്ക് വ്യക്തമാവുന്നില്ല. അപ്പൊ ഒരു പയ്യനിങ്ങനെ മണ്ണടി കിടക്കുന്നു, ജീവൻ ഉണ്ടെന്നൊക്കെയാണ് കിടന്നത്. 2 ദിവസം ഫോൺ റിംഗ് ചെയ്തു, വണ്ടി സ്റ്റാർട്ടായി. ഞാൻ പെട്ടെന്ന് ഇൻഫർമേഷൻ, എനിക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഇനി സൈബർ കേരള സൈബർ സെല്ലിൽ നിന്ന് ഫോൺ റിംഗ് ചെയ്യുന്നു എടുത്തത്. ഞാൻ നിന്ന് നിന്ന് ഓടുന്നതാണ്. കാരണം നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് ദൗത്യങ്ങൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡ് ഉൾപ്പെടെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട് ഈ ഫോൺ ഇതായിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒന്നും നോക്കില്ല, നിന്നിപ്പോ തന്നെ ഞാൻ എവിടെ പോയാലും ഞാൻ ആരെയും പൈസ വാങ്ങാറില്ല. എന്റെ വണ്ടിക്കൂലിയും എന്റെ ഫുഡും എല്ലാം കയ്യിൽ നിന്ന് തന്നെ മുടക്കിയാണ് ഞാൻ പോകുന്നത്. എനിക്ക് എവിടെ അക്കോമഡേഷൻ വല്ലതും ഉത്തരേന്ത്യ അങ്ങനെ ഫോഴ്സിനൊക്കെ കിട്ടുന്നല്ല, ബാക്കി എല്ലാം എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയും അല്ലെങ്കിൽ ചെയ്തിട്ട് ആരെയും രക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ബോഡി എടുത്തിട്ടോ ഇതുവരെ സ്റ്റിൽ ഇതുവരെ ഞാൻ സംസാരിക്കുന്ന ആരെയും പൈസ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഒരു സേവനം നടത്തുന്ന ഒരാളാണ്. എനിക്ക് ഇന്ത്യൻ ആർമി വന്നു, ഇന്ത്യൻ ആർമി ഒരുപാട് വന്നിട്ടുണ്ട്. എനിക്ക് വയനാട് പോയിട്ട് വന്ന ശേഷം അത് രണ്ടുപേരെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഇപ്പം ഈ അടുത്ത ഈ ശിരൂർ കഴിഞ്ഞിട്ടാണ് വയനാട് വരുന്നത്. ആ സമയം ഇന്ത്യൻ ആർമി വന്നിട്ടുണ്ട്. അല്ലാതെ പേഴ്സണലായിട്ട് ആ ഒരാളും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ അവമാനം ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഇതാണ്. എന്നെ ഒരുപാട് നിങ്ങൾക്കറിയാം ഒരുപാട് സൈബർ അറ്റാക്കിനൊക്കെ വിധേയമാക്കിയ ഒരു സംഭവമാണ്, ഒരു തെറ്റും ചെയ്യാതെ. അപ്പൊ ഒരു അവിടെ നിന്നപ്പം ആ തുടക്ക സമയത്ത് നിങ്ങൾക്ക് അറിയാം, എന്തുമാത്രം പല മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തുടക്ക സമയത്ത് ഒരു കോർഡിനേഷൻ കാര്യങ്ങൾ ആരും തന്നെ ഇല്ല. ഞാൻ ഒരു എനിക്കൊരു പറയാൻ അഭിമാനിക്കാൻ പറ്റുന്നത് കാരണം വന്നതിന് ശേഷമാണ് ഞാൻ എന്റെ രക്തസാക്ഷി ആയെങ്കിലും കുറെ കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് ഞാൻ വഴി അത് ഒരാളെങ്കിലും ഒരാൾ ബലിയാടാകാൻ വേണം. പ്രത്യേകിച്ച് എന്നെ ബലിയാടാക്കാൻ എളുപ്പമായിരുന്നു. ഒരു സിവിലിയനാണ് ഞാൻ, ഗവൺമെന്റ് എൻ ഡി ആർ എഫ് ആർമി വന്നത്. അപ്പം പെട്ടെന്ന് ഒരു എന്ത് തെറ്റുണ്ടല്ലോ എന്റെ ഇപ്പൊ 2 തവണ ഫൈ 2 ദിവസം ഫോൺ റിംഗ് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യമല്ലോ, നിങ്ങൾ അതിനുമ്പോൾ കേട്ടായിരുന്നല്ലോ പല ഇതിലും വണ്ടി സ്റ്റാർട്ട് എന്നുള്ള. അപ്പൊ ഇതൊക്കെ അനുമാനത്തിലാണ്. കാരണം എന്തെങ്കിലും ലൈഫ് ചാൻസ് ഉള്ള മണ്ണിനാണ്, നിങ്ങൾക്ക് അറിയാലോ എന്തെങ്കിലും ലൈഫ് ചാൻസ് ഉള്ള മണ്ണിനാണ്. വെള്ളത്തിലെ വേണമെങ്കിൽ 10 മിനിറ്റുകൾ 10 മിനിറ്റ് വേണ്ട, അതിന് മുമ്പ് ആള് തീരും. എന്തെങ്കിലും ചാൻസ് ഉള്ള ഒരു അതുകൊണ്ട് മണ്ണ് പരിശോധനയ്ക്ക് ഞാൻ മുൻഗണന കൊടുത്തത്. ഞാൻ 100% മണ്ണിനടിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ 80% മണ്ണിടിച്ചാണ്. അത് കഴിഞ്ഞിട്ട് അത് 5-ാം ദിവസം വരെ, 5 ദിവസം വരെ അപ്പൊ എന്ത് ചെയ്യായിരുന്നു, വെള്ളത്തിൽ വേണ്ടത് നേവി വേണമെന്നില്ല. 9-ാം ദിവസം 5-ാം ദിവസം ആരും ഇല്ലായിരുന്നു. അത് പിന്നെ ഞാൻ 6-7 ദിവസം 6-7 7-ന്റെ ഉച്ചയായപ്പോഴത്തെ തന്നെ കളക്ടർ എന്നെ സ്റ്റോപ്പ് ചെയ്യിച്ചു അവിടെ. കാരണം 1-2 ദിവസം അപ്പോഴത്തേക്ക് ഞാൻ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ആ ഇടയ്ക്ക് മാൾസയം 2 ദിവസം 3-4 ദിവസം പുറത്തായിരുന്നല്ലേ ഈ പൊട്ടിത്തെറിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ. അല്ല, മണ്ണിനടിയുണ്ടെന്ന് പറഞ്ഞോണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ അവർക്ക് പൊട്ടിത്തെറി അങ്ങനെ ഒരു ഇല്ല സംശയം പ്രകടിപ്പിച്ചാണ് ഞാൻ പുറത്താകുന്നത്. അങ്ങനെ എനിക്കെന്തായാലും ഈ 72 ദിവസം കഴിഞ്ഞപ്പോഴും ബോഡി കിട്ടിയല്ലോ, അത് എന്തായാലും വളരെ നല്ലത്. പ്രത്യേകിച്ച് എനിക്ക് മനാഫിനെ ആ സമയം തൊട്ട് മനാഫും എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പുറം ഞാൻ ഇറങ്ങുന്ന സമയം ഒന്നുമില്ല ആ സമയത്ത്. അപ്പൊ മനാഫ് അങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു ദൃഢനിശ്ചയം. കാരണം എനിക്ക് പിന്നീട് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. എനിക്ക് അങ്ങോട്ട് പിന്നീട് ഞാൻ ഒരു വെള്ളത്തിലാണ്, വെള്ളത്തിൽ മുങ്ങാൻ കൽപ്പുള്ളം തന്നെയാണ്, ഡൈവിങ് ചെയ്യുന്ന ആളാണ്, എല്ലാ സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. വെള്ളം വാട്ടറിൽ തന്നെ 3-4 സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ തന്നെ 3 സർട്ടിഫിക്കേഷൻസ് എല്ലാ 2 വർഷം കൂടെ പുതുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ വെള്ളത്തിൽ നമുക്ക് പിന്നെ നമുക്ക് തരാൻ നമുക്ക് അനുമതി കിട്ടി 2 ദിവസം കഴിഞ്ഞ് അവിടെ പുറത്താക്കിയപ്പോ പിന്നെ ബാക്കി 72 ദിവസം 2 ദിവസത്തിലെ ഞാൻ അവർക്ക് പാഴാക്കിങ്ങി പറയാൻ പറ്റുള്ളൂ. ബാക്കി 70 ദിവസം അവരെന്ത് ചെയ്തിരുന്നു, ഒരു സംവിധാനം ഇല്ലായിരുന്നു ഇതിന് മുമ്പ് എടുക്കാൻ വേണ്ടി. ആരെയും കൊറ്റിപ്പെടുത്ത കാര്യങ്ങളൊന്നുമല്ല. ആ സമയത്ത് ഞാൻ ചെല്ലുന്ന 5-ാം ദിവസം സംഭവം നടന്ന 5-ാം ദിവസം വൈകിട്ട് എത്തുന്നു. 6-7 ദിവസമാണ് എനിക്ക് 6-7 ദിവസം ഞാൻ പ്രവർത്തിക്കാൻ സാധിച്ചുള്ളൂ എനിക്ക് അവിടെ മണ്ണിനടിയാൻ. എനിക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ, കാരണം ഫോൺ റിംഗ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് എനിക്ക് പല സ്ഥലത്ത് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. ഞാനിപ്പോൾ അതിന്റെ പുറകെ ഇപ്പോൾ അഡ്വൻസും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന മണ്ണടി നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഒരാളെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ തുടങ്ങി വെക്കുമായിരുന്നു. പറഞ്ഞോ. അർജുന്റെ കുടുംബത്തെ കണ്ടിരുന്നു അല്ലേ? ഞാൻ കണ്ടിരുന്നു. ഞാനൊരു എന്താ വന്നതിന് ശേഷം ശിഴി പോയിട്ട് വന്ന ആ സമയത്ത് കണ്ടിരുന്നു. ഞാൻ വന്നിട്ട് കണ്ടിരുന്നു. ഞാൻ അമ്മ ഇങ്ങനെ ആക്കുന്ന കാര്യം അമ്മയെ കണ്ടിരുന്നു. അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു ഫോൺ റിങ്ങി പല പറഞ്ഞിരുന്നു പലരും. പലരും പറഞ്ഞു വണ്ടി സ്റ്റാർട്ടായും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മണ്ണിനടിയിൽ അന്ന് ആർമി ഇന്ത്യൻ ആർമി അവർ വിളിക്കുമ്പോഴത്തേക്ക് മണ്ണിനടി പരിശോധിക്കാണല്ലോ ഇനി ആർമി വിളിക്കുന്നത് തന്നെ. നേവിയാണ് പുഴയെ പരിശോധിക്കുന്നത്. പിന്നെ ഞാൻ കരയിൽ 2 ദിവസം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നേവിയിൽ പുഴയെ പരിശോധിക്കേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. അന്ന് നേവി ചേർത്തിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു.
ഓൾറെഡി നേവി അവിടെ ചേർച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരയിൽ രണ്ടു ഒന്നര ദിവസം പരിശോധിക്കുമ്പോഴത്തേക്ക് നേവി ഇപ്പുറത്ത് ചേർച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് കാലാവസ്ഥയും കാര്യങ്ങളെല്ലാം വളരെ മോശമാണ്, കാലാവസ്ഥയും കാര്യങ്ങളും എല്ലാ രീതിയിലും മോശമായിരുന്നു. അപ്പൊ വെള്ളം കുറഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടി, വെള്ളം കുറഞ്ഞുകൊണ്ട് ഇപ്പം തീരെ വെള്ളം കുറഞ്ഞ് വളരെ കാലാവസ്ഥ അനുകൂലമായിട്ട് വെള്ളം കുറഞ്ഞുകൊണ്ടും അത് റിക്കവർ ചെയ്യാൻ പറ്റി. നമ്മളിപ്പോ ഈ വിമർശനം അതെല്ലാം മാറ്റിവെച്ച് അർജുൻ എന്ന വ്യക്തിയെ മാത്രം എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ദുരന്തമായി പോയി അല്ലേ? ആ വലിയ ദുരന്തം, വയനാട് ദുരന്തമാണ്. വയനാട് വെച്ച് നോക്കുമ്പോ ഇനിയും വയനാട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വയനാട് വെച്ച് വയനാട് പോലത്തെ ദുരന്തങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ചെറിയ ദുരന്തമാണ്. എന്നാലും ഇത്ര വരെ മത്സ്യ ദുരന്തമല്ലേ മാത്രം ഇത്ര ദിവസം. കാരണം ഇതിന്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ട്രക്കിന്റെ ട്രക്ക് ഉൾപ്പെടെ കൊണ്ടാണ് പോസിബിലിറ്റി വീണ്ടും വീണ്ടും ചേർച്ച ചെയ്യണം ആവശ്യപ്പെട്ടത് മനാഫിനെ. കാരണം ട്രക്കിനകത്ത് കുടുങ്ങി കിടക്കും, ട്രക്ക് ബിൽറ്റ് ക്വാളിറ്റികളാണ്. അന്ന് ബെൻസ് ഭാരത് ബെൻസ്, അത് തന്നെ നമ്മൾ കരയിൽ അന്വേഷിക്കാൻ മീനോടൊക്കെ എന്തെങ്കിലും ചാൻസ് ഉണ്ടാക്കി പെട്ടെന്ന് മണ്ണിടിഞ്ഞ് വീണാലും നല്ല ബിൽറ്റ് ക്വാളിറ്റിയുള്ള വെഹിക്കിളാണ് ഭാരത് ബെൻസിന്റെ വണ്ടി. ഇപ്പൊ എന്തെങ്കിലും ലൈഫിന് ചാൻസ് ഉണ്ടായി, ലൈഫ് എന്താ ചാൻസ് കരയിൽ മാത്രം ഉണ്ടായിരുന്നു, ഒരു സാധ്യത കിട്ടുള്ളൂ. അവനാണ് ഞാൻ ഒരു മുൻഗണന കരയ്ക്ക് കൊടുത്തതും. ബാക്കി ഓൾറെഡി നേവി ആ സമയത്ത് ഒന്നാം ദിവസം മുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുഴയിൽ. പിന്നെ അതിന്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്കറിയാം ഐസ മൽപ്പേനെ മൂന്നാല് ദിവസം പുറത്താക്കി, എന്തോ ഒരു കാര്യം പറഞ്ഞു, പൊട്ടിത്തരുടെ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ വേറെന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മാൽപ്പേ. മാൽപ്പയുടെ റോള് വാങ്ങി, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് മാൽപ്പേ. വെള്ളയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മാൽപ്പയാണ്. മാൽപ്പയാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അകത്തൊരു എന്താ ശരിക്കും പറഞ്ഞ ഒരു എനിക്ക് ഒരു പുള്ളി അതുപോലെ സിവിലിയൻ തന്നെയാണ്, മുരുമുക്ക ഇതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റോള് വളരെ ഏറ്റവും ഇവർത്തി കാണിക്കേണ്ട റോള് മാൽപ്പയുടെ തന്നെയാണ്. പക്ഷേ ഈ ഭരണകൂടമായിട്ട് കലഹിച്ചാണ് അദ്ദേഹം മടങ്ങിപ്പോയത്, അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഭരണകൂടമായിട്ട് കലഹിച്ചുകൊണ്ടാണ് എന്നെ പുറത്താക്കുന്നത്, അതറിയാലോ. അന്ന് പറഞ്ഞ ഭരണകൂടമായിട്ട് അഡ്മിനിസ്ട്രേഷൻ മോശമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു ദിവസം ഞാൻ വന്ന ആ സമയത്ത് ആരും ചെയ്യുന്നില്ലായിരുന്നു, റോഡ് വൃത്തിയാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു. അത് കണ്ട് നേരത്തെ പറഞ്ഞപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അങ്ങനെ കുറ്റം പറയാൻ ഓപ്പണായിട്ട് കുറ്റം പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പല രീതിയിൽ എനിക്ക് പറഞ്ഞിരുന്നു. ഓപ്പണായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയാൻ പറഞ്ഞു. ഞാൻ കണ്ടോ സത്യം വിളിച്ചു പറഞ്ഞു വിഷയം, കാരണം എനിക്കിത് ആവശ്യമുള്ള മിഷൻ റേസോ കാര്യങ്ങളോ അന്നൊരു കണ്ടപ്പോ അതൊരു വിഷമം വന്നു. അപ്പോഴത്തേക്ക് ഓപ്പണായിട്ട് പറഞ്ഞു. പിന്നെ പൊട്ടിത്തരുടെ പിന്നെ പുറത്താകുന്ന ഒന്നാം ദിവസം രണ്ടാം ദിവസം ഞാൻ എത്തിക്കഴിഞ്ഞുള്ള രണ്ടാം ദിവസം ഞാൻ പൊട്ടിത്തരുടെ ഒരു ബ്ലാസ്റ്റ് ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു പറഞ്ഞപ്പോ മണ്ണൊക്കെ എന്താ അങ്ങനെ കൂടി കിടക്കുക. അപ്പൊ അങ്ങനെ അത് മാൽപ്പ അങ്ങനെയാണ് ഞാൻ പുറത്താകുന്നത്. ഈ ഇതേ സെയിം ഡയലോഗ് പറഞ്ഞപ്പോഴാണ് മാൽപ്പയും വഴിയിലാകുന്നത്. കാരണം നിങ്ങൾക്ക് അത് മാൽപ്പയുടെ ഇത് പല ചാനലുകളും യൂട്യൂബിൽ ഇപ്പൊ സെർച്ച് നോക്കി കാണാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞ റേറ്റും കാര്യങ്ങളും സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുമോ? എന്തായാലും എനിക്കിത് വിഷമം തോന്നില്ല. കുറെ നെഗറ്റീവ് കിട്ടി, പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ മനസ്സിലാക്കുന്നു. അതിനുശേഷം വയനാട് ദൗത്യം നടത്തി അവിടെ പോയി രണ്ടുപേരെ ഏറ്റവും പാടുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റെസ്ക്യൂ ജീവനോടെ തന്നെ എടുത്തു രണ്ടുപേരെ. അർജുന്റെ വിഷയത്തിൽ ഇത്രയും നെഗറ്റീവ് ഒക്കെ വന്നപ്പോ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? അല്ല, സപ്പോർട്ട് നെഗറ്റീവ് ചെയ്യാൻ ഉള്ളതെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ അതിനൊരു മറുപടി തരാൻ നമുക്ക് കൂട്ടുകാരും അതുപോലെ നാട്ടുകാരും അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളുണ്ടായിരുന്നു. അനുകൂലമായിട്ട് സപ്പോർട്ടീവ് ഉണ്ടായിരുന്നു. കാരണം ഇത് ചെറിയ സംഭവത്തിൽ വെച്ച് ബാക്കിയുള്ളതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരു 100% 99% നന്മ ചെയ്തിട്ട് 1% ചെറിയൊരു പിഴവ് പോലെയല്ല, പല എന്റെ തെറ്റുമല്ല. ഫോൺ റിങ് ചെയ്യുമെന്ന് പറഞ്ഞു, വണ്ടി സ്റ്റാർട്ടായിരുന്നു, പല രീതിയിലുള്ള എനിക്ക് മിസ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ആ സമയത്ത് ഫോൺ റിങ് ചെയ്യുന്ന പല ചാനലുകളും ഞാൻ ഇറങ്ങുന്ന മുമ്പ് നിങ്ങൾക്ക് കേട്ട് കാണുമല്ലോ, പല ചാനലിലും ഇപ്പം മിസ്ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. പിന്നെ എന്തെങ്കിലും ജീവനുള്ള ചാൻസ് കരയിൽ അന്വേഷിക്കാൻ വെള്ളത്തിൽ അന്വേഷിക്കുന്നു. ഞാൻ എപ്പോഴും എപ്പോഴും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആ ഒരു സ്പോട്ടിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ സംശയമുള്ള ഭാഗത്തല്ല അന്വേഷിക്കണം. ഒരു ഭാഗം കരയിൽ അന്വേഷിക്കും, ഒരു ഭാഗം വെള്ളത്തിൽ അന്വേഷിക്കണം. ആ രീതി തന്നെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഒരു സംഭവം നടന്ന സ്ഥലം മൊത്തം അരിച്ചു പെറുക്കണം. ആ രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. എവിടെ സംഭവം എവിടെ ഒരു ഉണ്ടായാലും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം അവിടെ നമുക്ക് കരയിൽ അന്വേഷിക്കും, വെള്ളത്തിൽ ചെയ്യാൻ നേവി ഉണ്ട്. കരയിൽ അന്വേഷിക്കാണ് ഞാൻ അങ്ങോട്ട് പോയത്. വെള്ളത്തിൽ ചെയ്യേണ്ട വെള്ളത്തിൽ നേവി ചെയ്തോളും. പിന്നെ അത് കരയില്ലെന്ന് അറിഞ്ഞാൽ നമ്മൾ വെള്ളത്തിന് ഡൈവ് ചെയ്യാൻ റെഡിയാണ്. എല്ലാ സർവ്വ എക്യുപ്മെന്റ്സ് ഉണ്ട്. കരയെ മാത്രം ചെയ്യുന്ന ഒരാളല്ല, കരയെ വെള്ളം അതിനുള്ള സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ഒരാൾ തന്നെയാണ്. അപ്പോ ഈ ഒരു ഘട്ടത്തിൽ അർജുന്റെ കുടുംബത്തിന്റെ വിഷമത്തിൽ പങ്കുചേരുന്നു അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അവര് ഞാൻ പറഞ്ഞു, ഇപ്പൊ അതൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. എത്ര ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു. എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു അവിടെ പോയപ്പോഴത്തേക്ക് അർജുൻ നോക്കി മാത്രമല്ല, ബാക്കിയുള്ള ലോകേഷൻ ജഗന്നാഥും കിട്ടാണ്, എല്ലാം ഒരേപോലെ എല്ലാ സഹോദരങ്ങൾ തന്നെയാണ്. അപ്പൊ അവരുടെ ബോഡിയും കിട്ടാനുണ്ട്. ഇനി അവരുടെ ബോഡി കിട്ടാനുണ്ട്. അപ്പൊ അതിനുള്ള സെർച്ച് പുരോഗമിക്കുന്നതാണ് പറയുന്നത്. അവിടെ എന്തായാലും കിട്ടാൻ, അർജുന് ചാൻസ് കിട്ടാൻ കൂടുതൽ കാര്യം എന്ന് പറഞ്ഞാൽ ലോറിക്കകത്തുള്ളതാണ്. കാരണം അർജുൻ കുറച്ചുകൂടെ നല്ലത് ഉറങ്ങിക്കിടക്കുവാന്നുള്ള ഐഡിയസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴത്തേക്ക്. അർജുൻ ലോറിക്കകത്ത് തന്നെ ഉണ്ടാവുന്നുള്ള ഇതുണ്ടായിരുന്നു. അത് ഹാ ഹോപ്പാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അവര് മറ്റേ രണ്ടുപേരെ അങ്ങനെ അറിയത്തില്ല. അവരിപ്പോ അല്ല കടക്കകത്തിരുന്നെങ്കിൽ ബോഡി അവിടെ തന്നെ ഉണ്ടാവുമോ എന്നറിയത്തില്ല. ഈ ലോറിക്കകത്ത് ഭാരത് ബെൻസിന്റെ വണ്ടി ആയതുകൊണ്ടാണ് കിട്ടിയത്. വേറെ വണ്ടിയൊക്കെ ഇറങ്ങി വേണ്ട ചിന്നി ചോരയ പല വണ്ടികളും കിടന്ന് കണ്ടില്ലേ എടുത്തപ്പോ, പല പാർട്സ് പാർട്സ് ആയിട്ടാണ് കിടക്കുന്നത് കണ്ടത്.
ഓക്കെ, അപ്പൊ എന്തായാലും ഈ അർജുന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനമൊക്കെ ഏറ്റുവാങ്ങിയപ്പോ നമ്മൾ കരുതി എല്ലാം അവസാനിച്ചു, രഞ്ജിത്ത് ഇസ്രായേൽ എന്ത് ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള ഒരു നീക്കം എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ആ വിമർശനമൊക്കെ മറന്ന് വയനാട് ദുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രഞ്ജിത്ത് ഇസ്രായേലിനെയാണ്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ലക്ഷ്യവുമായിട്ട് കർമ്മവുമായിട്ട് മുന്നോട്ട് പോകുക, അപ്പോ അർജുന്റെ കുടുംബത്തിന്റെ വിഷമത്തോടൊപ്പം പങ്കുചേരുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്പോ വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്.